എല്ലാവർക്കും ആഷ്യൻ ലിറ്ററേച്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് യൂണിയൻ ഗവൺമെൻറ് നോട്ട് സെൻട്രൽ ഗവൺമെൻറ് എന്ന ചാപ്റ്ററാണ്. ഇത് എഴുതിയിരിക്കുന്നത് നാനി എ പൽക്കിവാലയാണ്. നാനി എ പൽക്കിവാല ഒരു ഇന്ത്യൻ നിയമവിദഗ്ധനാണ്. ജനിച്ചതും മരിച്ചതും ബോംബെയിൽ തന്നെ. പത്മവിഭൂഷണം നേടിയിട്ടുണ്ട് എന്നോർക്കുക. അദ്ദേഹം നൽകിയ ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യക്തികൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവരുടേതായ പവർ നൽകിയിട്ടുണ്ട്. എന്നാൽ പൽക്കിവാലയുടെ നിരീക്ഷണത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പലപ്പോഴും ഈ പവർ നൽകപ്പെടുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് അവരുടെ പവർ യൂസ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നു. ഇതിനെതിരെയുള്ള ശബ്ദമാണ് ഈ സ്പീച്ച്. നമുക്ക് സ്പീച്ച് ഡീറ്റെയിലായി നോക്കാം. ഈ സ്പീച്ച് പറയുന്നത് February 18, 1972 ജനാധിപത്യ ഭരണം തുടങ്ങിയിട്ട് 22 വർഷം ആവുകയാണ് അപ്പോൾ. ഈ കാലയളവിൽ ഭരണഘടന പറയുന്ന പല നിയമങ്ങളും അനുസരിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യൻ്റെ അന്തസ്സും പൊതുനീതിയും നശിപ്പിക്കപ്പെടുകയാണ്. സബ്വേർട്ട് എന്നാൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നൽകപ്പെട്ടിരിക്കുന്ന പല പവറും വഴിമാറിപ്പോകുന്നു. പ്രത്യേകിച്ച് ഏതൊക്കെ മേഖലകളിലുള്ള പവറുകളാണ് വഴിമാറിപ്പോയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വ്യവസായം ഇൻഡസ്ട്രി, ട്രേഡ് കച്ചവടം, കൊമേഴ്സ് വാണിജ്യം, ഇവയിലൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പവർ നൽകപ്പെടാത്തതായി കാണാം. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പണ്ട് ബ്രിട്ടീഷ് രാജിൻ്റെ കാലഘട്ടത്തിൽ സെക്കൻഡ് ക്ലാസ് നാട്ടുരാജ്യങ്ങൾക്ക് നൽകിയ അത്ര അധികാരം പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കോൺസ്റ്റിറ്റ്യൂഷനിൽ അഥവാ ഭരണഘടനയിൽ യൂണിയൻ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്, സെൻട്രൽ എന്നല്ല. ഇതിലൂടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുമിച്ചുള്ള ഒരു ഭരണത്തെ സൂചിപ്പിക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതിൻ്റേതായ അധികാരമുണ്ട്. എന്നാൽ ഇപ്പോൾ സർവ്വ അധികാരവും പ്രകടിപ്പിക്കുന്ന സെൻട്രൽ എന്നത് ഭരണഘടന പറയുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന യൂണിയൻ ഗവൺമെൻറ് എന്നതിന് നേരെ വിപരീതമാണ്. ഈ അധികാരങ്ങളെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ തങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ തീരുമാനം എടുക്കുവാൻ പോലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫ്രീഡമുണ്ട്. എന്നാൽ പോലും സെൻട്രലിൻ്റെ അഥവാ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടിമത്തം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ത്രാൽഡം എന്നാൽ അടിമത്തം എന്നാണ് അർത്ഥം. എന്നാൽ ഈ അവസ്ഥ അധിക നാൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഉണ്ടാകില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ഈ അടിച്ചമർത്തലിന് എതിരെ ശബ്ദമുയർത്തി ഭരണഘടന അനുസരിച്ചുള്ള സ്ഥാനത്തിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന കാലം വളരെ അടുത്താണെന്ന് നാനി എ പൽക്കിവാല പറയുന്നു. ശിക്ഷയുടെ ദിവസം നാം കരുതുന്നതിലും നേരത്തെയായിരിക്കും. നെമസിസ് എന്നാൽ ശിക്ഷ എന്നാണ് അർത്ഥം. ഈ സാഹചര്യത്തിൽ റാൽഫ് വാൽഡോമേഴ്സിൻ്റെ വാക്കുകൾ ഓർക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, താൻ എന്തൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്താലും തന്നെ ആരും ശിക്ഷിക്കാതെ താൻ സ്വതന്ത്രനായി നടക്കുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ തനിക്കോ മറ്റുള്ളവർക്കോ എതിരെ തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. ജസ്റ്റിസ് സ്റ്റിൽ റൂൾസ് ദ വേൾഡ്. നീതിയാണ് ഇപ്പോഴും ലോകത്തെ ഭരിക്കുന്നത്. ദൃഢമായി ശക്തിയോടെ ഭരിക്കുന്നു. അത് നമുക്കും ലഭിക്കും. സ്റ്റോൺ ബിൽഡ് കോർട്സ് ഓഫ് ലോ, കല്ലിൽ പണിതിരിക്കുന്ന ഈ കോടതിയിൽ നിന്നും ചിലപ്പോൾ ഒരിക്കലെങ്കിലും നമുക്ക് നീതി ലഭിക്കാതെ പോയേക്കാം. ചിലപ്പോൾ നമുക്ക് നീതിയുടെ പ്രവൃത്തികൾ കാണാൻ കഴിയില്ല, എങ്കിലും നമുക്ക് നീതി ലഭിക്കും. റാൽഫ് വാൽഡോ എമേഴ്സിൻ്റെ ഈ വാക്കുകൾ നമുക്ക് നീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നു. ഈ ചാപ്റ്ററിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് അധികാരം നഷ്ടപ്പെടുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ കാണിക്കുന്നു. കൂടാതെ നീതി ലഭിക്കുമെന്ന് അവസാനം പ്രതീക്ഷയും നൽകുന്നു.